നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ നേരത്തെ ഇയർ സർജറീസിനെ കുറിച്ചുള്ളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ഡൗട്ട്സ് വന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. അതായത് ഇയർ സർജറി കഴിയുമ്പോൾ ഉള്ള ഡൂസ് ആൻഡ് ഡോൺട്സ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും കുറച്ച് ഈ ഇയർ സർജറി കഴിഞ്ഞ പല പേഷ്യൻസും ചില സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതായത് ഇയർ സർജറി കഴിഞ്ഞു ചെവി അടഞ്ഞിരിക്കുന്നു. യെസ്, നോർമലി നമ്മൾ ടിംപനോപ്ലാസ്റ്റി, അതായത് നമ്മുടെ ചെവിയുടെ പാട റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന സർജറി, ടിംപനോപ്ലാസ്റ്റി അല്ലെങ്കിൽ മാസ്റ്റോയിഡെക്ടമി, ഇതുപോലത്തെ സർജറീസ് കഴിഞ്ഞ് നമ്മൾ ചെവിയുടെ അകത്ത് ജെൽ ഫോം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെക്കാറുണ്ട്. ഒരു ജെൽ പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇത് യൂഷ്വലി ഡിസോൾവ് ആകുകയും അല്ലെങ്കിൽ നമ്മൾ ഒരു 1 മന്തിന് ശേഷമാണ് സാധാരണ സർജറി കഴിഞ്ഞ് ഇയറിനകത്ത് നമ്മൾ ജസ്റ്റ് അത് സക്ഷൻ ചെയ്ത് ഈ ജെല്ല് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സമയം അത്രയും നമ്മുടെ ചെവി അടഞ്ഞിരിക്കുന്ന മാതിരിയൊരു ഫീല് നമുക്ക് കാണും. അത് വളരെ നോർമലാണ്. അതുകൂടാതെ നമുക്ക് ചെറുതായിട്ടുള്ള ഡിസ്ചാർജ് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം, ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ്. ഇതൊരു പക്ഷെ പേടിക്കേണ്ട ഒരു ഡിസ്ചാർജ് അല്ല, ഇത് വളരെ നോർമലാണ്. പിന്നുള്ളൊരു ചോദ്യം വന്നത് പഴുപ്പ് കാണുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരു സർജറി കഴിഞ്ഞ ചെവിയിൽ എപ്പോഴെങ്കിലും പസ് പോലത്തെ ഡിസ്ചാർജ് കാണുകയാണെന്ന് വെച്ചാൽ അത് ഒന്നുകിൽ ആ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ചെവിയിൽ ആ ഗ്രാഫ്റ്റ് പിടിച്ചിട്ടില്ലായിരിക്കാം, അത് റിജക്റ്റ് ആയിപ്പോയി കാണാം, ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ നമ്മൾ സർജറി കഴിഞ്ഞൊരു ചെവിയിൽ ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കാണേണ്ടതാണ്. മൂന്നാമത്തെ ഒരു സംശയം വന്നത് ചെവിയുടെ പരിസരമെല്ലാം മരവിച്ചിരിക്കുന്നു സർജറി കഴിഞ്ഞതിന് ശേഷം. അതും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ സർജറി ചെയ്യുമ്പോൾ പലപ്പോഴും ചെവിയുടെ പുറകിൽ കൂടാണ് നമ്മൾ ഇൻസിഷൻ ഇട്ട് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസിഷൻ ഇടുമ്പോൾ ചെവിയിലോട്ടുള്ള ചെറിയ ഞരമ്പുകൾ നമ്മൾ ഡാമേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പം ആ സർജറി കഴിഞ്ഞൊരു ടൈമിൽ നമുക്കൊരു പക്ഷേ ഒരു ലോസ് ഓഫ് സെൻസേഷൻ, അവിടെ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തൊട്ടാൽ നമുക്കറിയാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇത് യൂഷ്വലി ഓവർ 6 മന്ത്സ് പീരീഡിനകം ഈ നെർവ്സ് എല്ലാം റീജനറേറ്റ് ചെയ്യും, റീഗ്രോ ചെയ്ത് ഈ സെൻസേഷൻ നമുക്ക് തിരികെ കിട്ടുന്നതാണ്. അപ്പോൾ അത് താൽക്കാലികമായിട്ടുള്ളൊരു വിഷയം മാത്രമാണ്. താങ്ക് യു.